ഹേ ഗൈസ് വാട്സ്ആപ്പ്. അപ്പൊ അങ്ങനെ നിവിൻ പോളിന് ആരാഗേ തോട്ടക്കം തന്നെ. അപ്പൊ നിവിൻ പോളിന്റെ പുതിയ പടമായ രാമചന്ദ്ര ബോസ് ആൻഡ് കോ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇവർ പിന്നെ വേണ്ട കക്ഷത്തിൽ ഒഫീഷ്യൽ ട്രെയിലർ എഴുതിയിട്ടുണ്ട്. ഷോ കേസ് എന്നോ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. കറക്റ്റ് ഇത് പിന്നെ ഡിറക്റ്റഡ് ബൈ അനീഫ് അദേനി എന്നൊരാളാണ്. ലിസ്റ്റിൻ സ്റ്റീഫനാണ് മേ ബി ഡിറക്റ്റ് ആയ പ്രൊഡ്യൂസർ ആയിരിക്കും. ആണ് ലിസ്റ്റിൻ. ഓ, നിവിൻ പോളി ഉണ്ട് കേട്ടോ പ്രൊഡ്യൂസർ ലിസ്റ്റിൽ. അപ്പോൾ ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ ഗൈസ്. നമുക്കിത് പി സി കാണാം. അതാണ് സുഖം കംഫർട്ടബിൾ. ഫോണും കൊടുത്തിട്ട് ഇങ്ങനെ നോക്കണ്ടേ. യൂസ് ഹെഡ് ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഇവിടെ ഉണ്ട് അതിനെ ഹെഡ്സെറ്റ്. ഓക്കെ, അവർ പറഞ്ഞത് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പ്ലേ. ബോസ്, കള്ളനാണ് നമ്മളുടെ നിവിൻ പോളി. രാമചന്ദ്ര ബോസ് ചോരശാസ്ത്രം പറയുന്നത് മോഷണം ഒരു കലയാണ്. നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാം. നമ്മളൊരു ചെറിയ മോഷണം എജാദി ടീം കിട്ടു ടീമാണല്ലോ. ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് 10 മില്യൺ ഡോളർ. നിങ്ങൾക്ക് ആൾ വന്ന 1 മില്യൺ വെച്ച്. അപ്പോ നമ്മൾ പോലീസ് പിടിക്കില്ലേ? ഹൈ റിസ്ക് ഹൈ റിട്ടേൺ. ആ സെറ്റപ്പ് കണ്ടിട്ട് നമ്മളെ എന്താ മണി ഈസ്റ്റിലെ പോലെ ഉണ്ടല്ലോ. എല്ലാരും ഇരിക്കുന്നു അപ്പുറത്ത്. എന്താ സിസ്റ്റം അവിടെ നിന്ന് കണ്ട് സംസാരിക്കുന്നു നിവിൻ പോളി. നമ്മുടെ ലക്ഷ്യം ഇന്ത്യൻ വ്യവസായ പ്രമുഖന് അമർ മാധവ്. എനിക്ക് അമറിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഹാക്ക് ചെയ്യും. മൊബൈൽ, ലാപ്ടോപ്പ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് സകലം. ഇതൊന്നും എനിക്കറിയില്ല. നല്ലൊരു ഫണ്ണായി പോയി. ഇസ് എ വെരി സ്മാർട്ട് കുക്കി. വി നീഡ് ടു ക്രാക്ക് ഹിസ് എക്സാക്ട് പ്ലാൻ. ഈ മിഷനിൽ ഓരോ മിസ്റ്റേക്കും മരണമാണ്. പ്രവാസി ഹൈസ്റ്റ്. ആഗസ്റ്റ് 25. ഓ, ഈ മാസം ലാസ്റ്റ് 5 ദിവസം കഴിഞ്ഞിട്ടല്ലേ. ഓ, അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച. അപ്പോൾ കിങ് ഓഫ് കൊത്തൻ്റെ ഒപ്പമായിരിക്കില്ലേ റിലീസ്? 23-24. അപ്പോൾ ട്രെയിലർ എനിക്ക് ഇഷ്ടമായി. ട്രെയിലർ കൊള്ളാൻ വേണ്ടി പോളി. ഒരു റോബറിയാണ് കഥ പറയുന്നത്. പ്രവാസി ഹീസ്റ്റ്, അതാണ് ഈ ഫിലിമിൻ്റെ ടൈറ്റിൽ പറയുന്നത്. കൊള്ളാം കേട്ടോ. എനിക്കല്ലെങ്കിൽ തന്നെ ഈ റോബറി ഭയങ്കര രസമാണ് ഇത് കാണാം. ഈ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും പടം കാണാം. പക്ഷെ അതേപോലെ അനീഫക്ക എടുത്തു വെച്ചാൽ കിടലനായനെ കിടലാവുന്ന പ്രതീക്ഷിക്കുന്നു. ഭയങ്കര ആ മറ്റേ സ്റ്റണ്ട് സീൻസൊക്കെ കാര്യങ്ങളൊക്കെ കിടലായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫൈറ്റ് സീൻസൊക്കെ. പിന്നെ അതേമാതിരി ചേസിങ്ങൊക്കെ മജാപ്പ കിടലനായിട്ടുണ്ട്. ആക്ഷൻ സീനൊക്കെ കിടലനായിട്ടുണ്ട്. എന്തായാലും ഫിലിം പാക്കലം 25th August, അതായത് കിങ് ഓഫ് കോത്തയുടെ കൂടെ ആയിരിക്കും ഇറങ്ങാം. എന്തായാലും പാക്കലം. എനിക്കെന്തായാലും ട്രെയിലർ അടിപൊളി. കിങ് ഓഫ് കോത്തയും ഈ സംഗതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉണ്ട് പടം കാണാൻ. ട്രെയിലർ കണ്ടപ്പോൾ ഇതിൻ്റെ ടീസർ ഞാൻ കണ്ടു, പക്ഷേ അതിൻ്റെ റിവ്യൂ ഞാൻ എടുത്തില്ല. ഷോർട്ട് ടീസറായിരുന്നു. അപ്പോൾ പിന്നെ അതിന് കാര്യമായിട്ട് റിവ്യൂ ഇടാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ പിന്നെ ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഡയറി. അപ്പോൾ ഡീറ്റെയിൽ സാധനം കിട്ടി. ഇതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി മനസ്സിലായി.
അപ്പോൾ ഇത് രണ്ടും കാണാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഫുള്ള് കിടലനാണ്, കിടലൻ പടങ്ങളാണ്. എന്തായാലും വെയിറ്റ് ആൻഡ് സീ ഗൈസ്. അപ്പോൾ ശരി, ബൈ ദ ബൈ.